ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാനസത്തിലേക്ക് സ്വാഗതം. യൗവനം കാത്തു സൂക്ഷിക്കുവാനായിട്ടുള്ള ചില വഴികൾ പറഞ്ഞു തരാം. കുട്ടികളായിരിക്കുമ്പോൾ ശരീരം വളരുന്നതും പ്രായം കൂടുന്നതും നമ്മൾ അറിയുന്നില്ല. കുട്ടിത്തം വിട്ട് കൗമാരപ്രായത്തിലെത്തുമ്പോൾ യൗവനത്തിലെത്തിച്ചേരാൻ മനസ്സ് കൊതിക്കും. പിന്നെ മധ്യവയസ്സിനെയും വാർദ്ധക്യത്തെയും ഭയമാണ്. എങ്ങനെ അവിടേക്ക് എത്തിച്ചേരാതിരിക്കാമെന്നാണ് പിന്നീടുള്ള ചിന്ത. പ്രായത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ലെങ്കിലും പ്രായ കൂടുതൽ തോന്നിക്കുന്നത് തടഞ്ഞു നിർത്താൻ ഒരു പരിധിവരെ കഴിയും. എങ്ങനെയെന്നല്ലേ, ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആഹാരമിതത്വം പാലിക്കുക. അമിത ആഹാരം ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ഘടനയെ വികലമായി തോന്നിപ്പിക്കും. പൊണ്ണത്തടിയും പൊണ്ണവയറും യുവത്വത്തിൻ്റെ ലക്ഷണമല്ലെന്ന് അറിയുക. വറുത്തതും കൊഴുപ്പ് കൂടിയതുമായ ഭക്ഷണ പദാർത്ഥങ്ങളും കലോറി കൂടിയ പാനീയങ്ങളും ഒഴിവാക്കുക. രാവിലെ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ്, രാത്രിയിൽ ഭക്ഷണത്തിന് അരമണിക്കൂർ ശേഷമോ പാലിനൊപ്പം 5-6 ബദാം പരിപ്പ് കൂടി കഴിക്കുക. ഏത് മണ്ണിലും വളരുന്ന ചെറുവൃക്ഷമാണ് അത്തി. അത്തിപ്പഴം സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് യൗവനം ദീർഘനാൾ നിലനിൽക്കാനായിട്ട് സഹായിക്കും. വേവിച്ച ഉഴുന്നുപരിപ്പിനൊപ്പം പഞ്ചസാരയും അല്പം നെയ്യും ചേർത്ത് ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കുന്നത് ദീർഘ യൗവനത്തിന് സഹായകമാണ്. നെയ്യിൽ വറുത്ത് പൊടിച്ച ഉഴുന്നുപരിപ്പ് പഞ്ചസാരയും പാലും ചേർത്ത് നിത്യവും ഒരു നേരം സേവിക്കുക. ഞവര അരി മോരിൽ ചേർത്ത് കഞ്ഞിയാക്കി ഒരു നേരം കഴിക്കുന്നത് ദീർഘ യൗവനം നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. ചവനപ്രാശം നിത്യേന കഴിക്കുന്നതും നല്ലതാണ്. പ്രഭാതത്തിൽ 1 മണിക്കൂർ കൈവീശി നടക്കുക. ശരീരത്തിലടിയുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കുവാനും രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും യൗവനം നിലനിർത്തുവാനും പ്രഭാതത്തിലെ ഈ നടത്തം ഉപകരിക്കും. നിത്യയൗവനത്തിനുള്ള ഏറ്റവും മികച്ച മാർഗങ്ങളാണ് യോഗയും ധ്യാനവും. യോഗയും ധ്യാനവും നിത്യവും ചെയ്യുന്നതിലൂടെ നിത്യയൗവനവും രോഗമുക്തിയും മനഃശാന്തിയും ലഭിക്കുന്നു. യൗവനം നിലനിർത്താൻ യോഗയേക്കാൾ മികച്ചൊരു മാർഗം വേറെയില്ല എന്ന് വേണമെങ്കിൽ പറയാം. യോഗയിലൂടെ ആരോഗ്യമെന്നത് ഒരു ശാസ്ത്ര സത്യമാണ് എന്ന കാര്യം ഓർക്കുക. കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന് ലൈക്ക് ചെയ്യുക.